மலபார் நீட் கேம்பஸ் பெருந்தில் மன்னா. ഇന്ന് നമ്മുടെ റമദാൻ വിശേഷമായി പങ്കുവെക്കാനുള്ള ഉത്തേജിത വളാഞ്ചേരി ടൗൺ ഹത്തീബും പ്രശസ്ത വാഗ്മിയുമായ മംഗളഹൃദയി, അതുപോലെ തന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ തൻ്റെതായ മികവ് പുലർത്തി വളാഞ്ചേരി നിസാർ ഹോസ്പിറ്റലിലെ എംഡിയും എംഇസിൻ്റെ ട്രഷറുമായ ഡോക്ടർ മുജീബ് റഹ്മാൻ, ഇരുവർക്കും കൊളത്തൂർ വാർത്തയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. അതുമായിട്ട് മുജീബ് സാറിനോട്, റമദാൻ്റെ ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പം ജീവിച്ചിരിക്കുന്നത്. റമദാൻ നോമ്പും അതിൻ്റെ ഒരു ശാസ്ത്രീയ വശം എങ്ങനെയാണ്? നോമ്പ് നമ്മൾ എടുക്കുന്നത് ശാസ്ത്രീയമായ ആവശ്യങ്ങൾക്കാണ് എന്ന് വിശ്വസിക്കാത്ത ഒരാളാണ് ഞാൻ. നോമ്പ് പടച്ചോ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള നിർബന്ധമായ ഒരു അനുഷ്ഠാനമാണ്. പടച്ചോ നമുക്ക് ദൈവം നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള എല്ലാ അനുഷ്ഠാനങ്ങളിലും അതിന് നമ്മുടെ സമഗ്രമായ പുരോഗതിയാണ്. അത് ശാസ്ത്രമൊക്കെ അത് പിന്നെ കാണപ്പെട്ടുകയും അതിനുണ്ടാവുന്ന ഇപ്പോൾ കണ്ടെത്തിയ അർത്ഥം അനുസരിച്ചുകൊണ്ട് നമുക്ക് ആരോഗ്യപരമായിട്ട് ഒരുപാട് ഗുണങ്ങൾ ഈ നമ്മുടെ നോമ്പിനോട് അനുസരിച്ചുണ്ട് എന്ന് പറയുന്നത്. നമ്മളുടെ ഈ നോമ്പ് എന്ന് പറയുന്നത് സത്യത്തിൽ ഭക്ഷണം ത്യജിക്കലും ഈ രതി ത്യജിക്കലും മാത്രമല്ല, എനിക്ക് കുറച്ചുകൂടി നന്നായിട്ട് പുസ്തകം പറയാൻ പറ്റുമെന്ന് തോന്നുന്നു. അതിനൊപ്പം നമ്മുടെ മനസ്സിനുണ്ടാക്കുന്ന, നമ്മുടെ ചിന്തയിലുണ്ടാക്കുന്ന ഒരുപാട് അച്ചടക്കങ്ങളുണ്ട്. അതാണ് സത്യത്തിൽ നമ്മുടെ ആരോഗ്യത്തിന് ഈ ഭക്ഷണം ഒഴിവാക്കുന്നതിനൊക്കെ അപ്പുറമുള്ള കാര്യങ്ങൾ ഉണ്ടാക്കുന്നത്. നമ്മുടെ ജീവിതത്തിലുണ്ടാക്കുന്ന അച്ചടക്കങ്ങൾ ഉണ്ടാക്കുന്ന ഒരു മാനസികമായിട്ട് എല്ലാ ആരോഗ്യത്തിൻ്റെയും പ്രധാനമായ ആവശ്യമെന്ന് പറയുന്നത് നമ്മുടെ മാനസിക ഉല്ലാസമാണ്. നമുക്ക് മനസ്സിലുണ്ടാക്കുന്ന സമാധാനമാണ്. മനസ്സിന് സമാധാനം ഉണ്ടെങ്കിൽ ബാക്കിയുള്ള ആരോഗ്യങ്ങളിലെല്ലാത്തിൽ. അപ്പം ആ ഒരു കാര്യം നമ്മൾ ഭക്ഷണം കഴിക്കാത്തത് കൊണ്ട് ശരീരത്തിലുണ്ടാകുന്ന പ്രക്രിയയെക്കുറിച്ചൊക്കെ വളരെ സുദീർഘമായിട്ട് പലരും പറയുന്നത് കേൾക്കാം. എനിക്ക് തോന്നുന്നത് അതിനേക്കാളൊക്കെ വലിയ ആരോഗ്യ പ്രവർത്തനം എന്ന് പറയുന്നത്, ആരോഗ്യത്തിലുണ്ടാകുന്ന മെച്ചം എന്ന് പറയുന്നത്, നമുക്ക് ദൈവത്തിനോട് അടുക്കുമ്പോൾ, ആരാധനയിൽ മുഴുകുമ്പോൾ, നമുക്ക് നമ്മളോട് കൽപ്പിക്കപ്പെട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ നല്ലത് മാത്രമേ ചിന്തിക്കാറുള്ളൂ, അനാവശ്യമായ കാര്യങ്ങൾ ആത്മീയമായ നേട്ടങ്ങൾ അല്ല കൂടുതൽ. ആത്മീയമായ നേട്ടം തീർച്ചയായിട്ടും നമ്മുടെ മാനസികവും ശാരീരികവുമായ കാര്യങ്ങൾക്ക് വളരെയധികം ഉപകാരം. ആത്മീയമായ നേട്ടമാണ് ശാസ്ത്രീയമായ തീർച്ചയായിട്ടും ഡോക്ടർ പറഞ്ഞത് വളരെ ക്ലിയർ ആണ് എന്ന് ഞാനും മനസ്സിലാക്കണം. കാരണം നമ്മളൊരു മതമേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ എന്നുള്ള രീതിയിൽ, രണ്ടാമത് മുജീബ് സാറിനെ പോലെയുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ പിന്നെ വൈദ്യശാസ്ത്ര മേഖലയിൽ അവരുടേതായ മികവ് പുലർത്തിയ ആളുകളാണ്. അവർക്ക് ഒന്നുകൂടി അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ നോമ്പ് ഒരു മനുഷ്യരിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പരിവർത്തനവും പ്രതിപ്രവർത്തനവും എന്താണ് എന്നുള്ളത് വളരെ വ്യക്തമായി ബോധ്യപ്പെടുന്ന ആളുകളാണ്. ആത്മീയ വശം എന്ന് പറയുമ്പോൾ നോമ്പ് ശരിക്ക് അള്ളാഹു നമുക്ക് സമർപ്പണം നടത്തിയ ഒരു ആരാധന എന്ന രീതിയിൽ നോമ്പിനെ നമ്മൾ കാണാം. ശരിക്കതൊരു സമർപ്പണം തന്നെയാണ്, നമ്മൾ ത്യജിക്കാൻ. അതുകൊണ്ട് വിശപ്പടക്കം നമ്മൾ നോമ്പിൻ്റെ ഭാഗമായി കൊടുക്കുകയാണ്. നമ്മുടെ വിശപ്പ് നമ്മുടെ ദൈവത്തിന് വേണ്ടി നമ്മൾ കൊടുക്കുമ്പോഴുണ്ടാകുന്ന ഒരു ആനന്ദം, അത് വിശ്വാസിക്ക് കൂടുതൽ പിന്നെ അവൻ്റെ അപകർഷതാ ബോധങ്ങൾ ഇല്ലാതാക്കുന്നു. ഞാൻ ഒരു കീമിയ, അറബി ഭാഷയിൽ കീമിയ എന്ന് നമ്മൾ ഒരു കെമിസ്ട്രി, ഒരു വിജയത്തിൻ്റെ ഒരു കെമിസ്ട്രി എന്നൊക്കെ പറയുന്നത് ശരിക്കും ഇതാണ്. കാരണം ഇങ്ങനെ പട്ടിണി കടന്ന് നട്ടുച്ച നേരത്ത് പോലും അദ്ദേഹം സഞ്ചരിച്ചു, യാത്രാവേളയിലാണെങ്കിൽ പോലും പട്ടിണിയിലാണ്. ഏത് മതക്കാരനോട് സംവദിക്കുമ്പോഴും ഈ മുസ്ലിം തൻ്റെതായ ദൈവ വിശ്വാസത്തിലും പട്ടിണിയിലുമാണ്. ആരെയും നോവിക്കരുത് എന്നുള്ള ഒരു പിന്നെ കാഴ്ചപ്പാട് നോമ്പ് ഒന്നുകൂടി സുദൃഢമാക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ആത്മീയ ചൈതന്യം ഇങ്ങനെയും വർദ്ധിക്കുകയാണ് എന്നർത്ഥം. മാത്രമല്ല നമ്മൾ പട്ടിണി കടന്നിട്ട് സന്ധ്യാനേരത്തൊക്കെ ഒരു പ്രാർത്ഥന നിർവഹിക്കുമ്പോൾ നമുക്ക് തന്നെ അറിയാം, ഞാൻ എൻ്റെ ആമാശയം ഭക്ഷണത്തിൽ ഇരുന്ന് കാലിയാണ്. ഒരു അറബി പിന്നെ പ്രവാചക തിരുമേനിയുടെ ഒരു വചനം തന്നെയുണ്ട്, ഇല്ല ഹലൂഫു ഫമിസ്വായി, നോമ്പുകാരൻ്റെ വായ പകർച്ചയാകുമ്പോൾ ഉണ്ടാകുന്ന ഭക്ഷണങ്ങൾ ചെല്ലാതെ ആമാശയത്തിൽ നിന്ന് വരുന്ന ഈ ഒരു തരം ദുർഗന്ധം എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷത്തിലുള്ള ഈ ദുർഗന്ധം ദൈവത്തിന്റെ അടുക്കൽ, ദൈവത്തിന് വേണ്ടി പട്ടിണി കടന്നതായതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ അടുക്കൽ അതൊരു സുഗന്ധമാണ് എന്നുള്ളത്. പക്ഷേ ഈ ഒരു സുഗന്ധം എന്ന് പറയുന്നിടത്ത് പോലും പട്ടിണിയുടെ ഒരു സാരാംശം ശരിക്ക് കുടികൊള്ളുന്നുണ്ട് എന്നുള്ളത്.
അതുകൊണ്ടാണ് സന്ധ്യാനേരത്ത് പോലും ഈ നോമ്പെടുക്കുന്ന എല്ലാ ആളുകളും ഊർജ്ജസ്വലരാണ്. അപ്പം ഞാനും മുജീബ് ഡോക്ടറൊക്കെ പ്രഭാകരട്ടൻ ഇവിടെ വളാഞ്ചേരിക്കാരനായ ഒരു സ്വദേശിയാണ്. അദ്ദേഹത്തിൻ്റെ 30-ാമത്തെ നോമ്പിൻ്റെ വാർഷിക പരിപാടിയാണ്. അദ്ദേഹം കൃത്യമായി ഒരു ഹൈന്ദവനാണ്. പക്ഷെ അദ്ദേഹം പോലും ഒരു നോമ്പിന്റെ ചൈതന്യം നമ്മളുടെ കൂടെ നെഞ്ചേറ്റുന്ന ഒരു പ്രതീതി നമുക്ക് ശരിക്കും അനുഭവപ്പെടുന്നു. തീർച്ചയായിട്ടും ഡോക്ടർ കൂടുതലും പറയും, പിന്നെ അദ്ദേഹം അത്തരം മേഖലയിൽ പ്രവർത്തിക്കുന്നു കൂടി ഉള്ളതുകൊണ്ട്. നോമ്പിലൂടെ ഒരു സൗഹാർദ്ദം എന്ന് പറഞ്ഞാൽ ഇഫ്താർ സംഗമങ്ങൾ ശരിക്ക് മുസ്ലിങ്ങൾ നടത്തുകയാണെങ്കിൽ പോലും അയൽപക്കക്കാരായ സർവമതസ്ഥരെയും വിളിക്കുന്നു, മറ്റു മതക്കാരെ വിളിക്കുന്നു. മാത്രമല്ല ഹൈന്ദവ സഹോദരങ്ങളടക്കം ഇവിടെ ഇഫ്താർ സംഗമങ്ങൾ നടക്കും. ഇപ്പം നമ്മുടെ വളാഞ്ചേരിയുടെ പരിസരത്ത് പ്രഭാകരേട്ടൻ്റെ കൂടെ തന്നെ കാടാമ്പുഴ ഒരു ക്ഷേത്രത്തിലെ ക്ഷേത്ര വളപ്പിലാണ് പിന്നെ മുസ്ലിങ്ങളെല്ലാവരും വന്നിട്ട് ഇഫ്താർ സംഗമം നടത്തിയത്. മുംബൈയിൽ പിന്നെ ഡൽഹിയിലെ ഒരു ചേരിയിൽ സിഖുകാരാണ് മുസ്ലിങ്ങൾക്ക് ഇഫ്താർ സംഗമം കൊടുക്കുന്നത്. ശരിക്കും നമ്മുടെ ഭാരതത്തിൻ്റെ ഒരു വൈവിധ്യം, നോമ്പിൻ്റെ കൂടെ മുസ്ലിങ്ങൾ നോമ്പിലാണല്ലോ എന്നുള്ള ഒരു നമ്മളോടുള്ള ഒരു സമഭാവന മറ്റു മതക്കാർ കൂടുതൽ പുലർത്തുന്നതായി റമദാൻ മാസത്തിൽ നമുക്ക് ഫീൽ ചെയ്യാം. ഫീൽ ചെയ്യുക മാത്രമല്ല, അത് യാഥാർത്ഥ്യം കൂടിയാണ്. പണ്ട് മുതലേ ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള നേരത്തെ ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ ഈ ഇഫ്താർ പാർട്ടികൾ എന്നൊക്കെ പറഞ്ഞു ഇപ്പം അത് വലിയ ആഘോഷങ്ങളൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഇന്ത്യയുടെ ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സ്വതന്ത്ര ഇന്ത്യയിൽ എപ്പോഴും നെഹ്റുവിൻ്റെ കാലത്താണെങ്കിലും ഇന്ദിരാഗാന്ധിയുടെ കാലത്താണെങ്കിലും ഒക്കെ ഇഫ്താർ സംഗമങ്ങൾ അതെന്താണെന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞതുപോലെ വലിയൊരു വിഭാഗം ഇന്ത്യക്കാർ ആ സമയത്ത് ഭക്ഷണം കഴിക്കാനിരിക്കുകയാണ്, ഞങ്ങൾ അവരോട് ഐക്യപ്പെടുകയാണ് എന്ന ഒരു വലിയ സന്ദേശമാണ് അന്ന കാലത്ത് ആ ഇഫ്താർ സംഗമങ്ങളുടെ ധാരാളിത്തത്തിനെ കുറിച്ചൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിലും അതിൽ അത് അത് പ്രസിദ്ധിപ്പിക്കുന്ന ഒരു വലിയ ഒരു സന്ദേശമുണ്ട്. അത് സാധാരണ ആളുകളിലേക്ക് വരുമ്പോൾ കിട്ടുന്ന ഒരു സന്ദേശമുള്ളതാണ്. നമ്മളും അവരുടെ കൂടെ ഉള്ള ആളുകളാണ്, ഇത് നമ്മളോടൊപ്പമുള്ള ഇന്ത്യക്കാരാണ്. ഇവർ വിഷമ പട്ടിണി കിടന്നുകൊണ്ട് ദൈവത്തിന് സമർപ്പിക്കപ്പെടുകയാണ്, അതേസമയത്ത് നമ്മളും അവരുടെ കൂടെ ഐക്യപ്പെടുകയാണ് എന്നത് അത് നമ്മളിപ്പോൾ ഈ കാലം കെട്ടതാണെന്നൊക്കെ പറയുമെങ്കിലും ഇപ്പോഴും അത് നന്നായിട്ട് നടക്കുന്നുണ്ട് എന്നൊരു ഉദാഹരണമാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കുറച്ചുകൂടെ വളരെ നന്നായിട്ടൊക്കെ അത്തരം കാര്യങ്ങളിൽ വരുന്നത്. എല്ലാ തരത്തിലുള്ള വർഗീയ അത് ഏത് തരത്തിലുള്ള വർഗീയം, അത് ന്യൂനപക്ഷ വർഗീയതയാകട്ടെ ഭൂരിപക്ഷ വർഗീയതയാകട്ടെ, അത് രണ്ടു പേർക്കും ഒരു തരത്തിലും ഞങ്ങളുടെ നാട്ടിൽ ഇതൊന്നും വില പോകില്ല എന്ന് കാണിച്ചു തരുന്നതിനുള്ള ലക്ഷണങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് നേരത്തെ ഞങ്ങളൊക്കെ പറഞ്ഞതുപോലെ ഈ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഭക്ഷണം ഒഴിവാക്കുന്നതോടൊപ്പം നമുക്ക് കിട്ടുന്ന മാനസികമായിട്ട് കിട്ടുന്ന സംതൃപ്തിയും അതോടൊപ്പം വരുന്ന 11 മാസങ്ങളിൽ നമ്മളൊക്കെ സംസ്കരിക്കപ്പെടുക, നമ്മുടെ ചിന്തയും വാക്കുകളും നോക്കും ഒക്കെ സംസ്കരിക്കപ്പെടുക, അപ്പോൾ ഉണ്ടാകുന്ന ഒരു നല്ല മനുഷ്യനെ വാർത്തെടുക്കുവാനുള്ള ഒരു എന്താണ് പറയുക, അതിൻ്റെ ഒരു എക്സസൈസാണ്, ഒരു എക്സസൈസും കൂടെ ആയിട്ടാണ് നമ്മൾ ഇതിനെ കാണേണ്ടത്. അതിന് അങ്ങനെയുള്ള കാര്യങ്ങളിൽ മതപണ്ഡിതന്മാരുടെ ഭാഗത്തു നിന്നും കൂടുതലായിട്ടുള്ള കുറച്ചും കൂടെ ചിന്ത വരേണ്ടതുണ്ടെന്നും എനിക്ക് സമയത്ത് തോന്നുന്നത്. കാരണം ഇണക്കമുണ്ടാക്കുക എന്നുള്ളൊരു വാക്ക് പലപ്പോഴും പറയാനുള്ള സമയത്ത് പറഞ്ഞതായിട്ട് നാം കാണുന്നുണ്ട്. അതായത് നമ്മുടെ ശത്രുക്കൾ ആ ഇണക്കമുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഇസ്ലാമിനോ മുസ്ലിങ്ങൾക്കോ ശത്രുക്കൾ ഇല്ലാതാക്കുക എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലാക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഇണക്കമുണ്ടാക്കുന്ന നമ്മൾ എങ്ങനെയാണ് ഇണക്കമുണ്ടാക്കുന്നത് വെച്ചാൽ നമ്മൾ ബാക്കിയുള്ളവരുടെ പെരുമാറ്റത്തിൽ നമ്മുടെ ജീവിതമായിരിക്കണം അതിനുള്ള ഒരു നമ്മുടെ ജീവിതം കണ്ടുകൊണ്ട്. ഇവരൊരിക്കലും ആർക്കും ഭീഷണിയല്ല, ഇസ്ലാമോഫോബിയ നടന്നുകൊണ്ടിരിക്കുന്ന കാലത്ത് ഇവർ ആർക്കും ഭീഷണിയല്ല എന്ന് നമ്മുടെ ജീവിതത്തിലൂടെ നാം തെളിയിക്കേണ്ടതുണ്ട്. അതിനുള്ള വലിയൊരു പരിശ്രമത്തിൻ്റെ ഒരു ഭാഗമാണ് നോമ്പ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. പ്രത്യേകിച്ച് നമ്മുടെ നോമ്പ് താരങ്ങൾ, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, റിലീഫ് പ്രവർത്തനങ്ങളൊക്കെ എല്ലാ ഏരിയയിലും എല്ലാ സംഘടനകളൊക്കെ ചെയ്യുന്നതാണ്. ഈ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ റിലീഫ് ഒക്കെ ഇതിനെങ്ങനെ നോമ്പുമായിട്ട് ചെയ്യുമ്പോൾ അതിന് പ്രത്യേക നേട്ടങ്ങളോ അല്ലെങ്കിൽ അതിന് പ്രത്യേക പുണ്യം കാണുന്നത് ഇസ്ലാമിക ആദർശപ്രകാരം ശരിക്കും സക്കാത്ത് കൊടുക്കേണ്ട സമയം പോലും റമദാൻ അല്ല. നമ്മുടെ ഒരു സക്കാത്ത് എന്നുള്ളത് നിർബന്ധ ദാനമാണല്ലോ. ഒരാൾക്ക് പിന്നെ ഉള്ള മൊത്തം സ്വത്തിൻ്റെ 2.5% പാവപ്പെട്ടവൻ്റെ അല്ലെങ്കിൽ അർഹിക്കുന്ന അവകാശികളുടെ, അതൊരു വ്യക്തിയാണെങ്കിലും അല്ലെങ്കിൽ ഒരു സമൂഹമാണെങ്കിലും ഒക്കെ തന്നെ അവരുടെ കൈകളിലേക്ക് നമ്മൾ എത്തിക്കുക എന്നുള്ളത് നിസാബ് തികയുന്ന ഒരു സമയം എന്നാണ് ശരിക്കും കർമ്മശാസ്ത്രപരമായി ഇതിന് പറയുന്നത്. അഥവാ ഒരാൾ കച്ചവടം തുടങ്ങി അതിൻ്റെ അന്വൽ പിരീഡ് എപ്പോഴാണോ പൂർത്തിയാകുന്നത് അപ്പോഴാണ് കൊടുക്കേണ്ടത്. പലപ്പോഴും സക്കാത്തിന്റെ കാര്യം പോലും ജനങ്ങൾ ഊർജസ്വലമായി ചിന്തിക്കുന്നത് നോമ്പുകാലത്താണ്. കാരണം നോമ്പുകാലത്ത് എല്ലാ കാര്യങ്ങൾക്കും ഒരു പർവ്വതീകരണം, ആരാധനകൾക്ക് പോലും. അപ്പൊ ഞാൻ റമദാനേതര മാസങ്ങളിൽ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ കിട്ടുന്ന പുണ്യമല്ല
റമദാനി പാരായണം ചെയ്യുമ്പോൾ എനിക്ക് ലഭ്യമാവുക എന്നുള്ള കുറച്ച് വിശ്വാസം സ്വാഭാവികമായിട്ടും മുസ്ലിം വിശ്വാസികളിൽ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെയാണല്ലോ ആരാധനാലയങ്ങളൊക്കെ ഇങ്ങനെ സജീവമാകുന്നത്. ഭജനമിരിക്കുക എന്ന് പറയുന്നൊരു ഇരുത്തം തന്നെയുണ്ട് എന്ന് പറഞ്ഞാല് ഒന്നുമില്ല. പിന്നെ മന്ത്രങ്ങൾ ഉച്ചരിച്ചിട്ടും പ്രാർത്ഥനകൾ ഉരുവിട്ടിട്ടോ ഒന്ന് ധ്യാന നിവൃത്തനായിരിക്കുക, ശരിക്കും ഒരു കോൺസെൻട്രേഷൻ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അതൊരു ധ്യാനമാണ് ശരിക്കും. ഈ ഭജനമിരിക്കൽ നമ്മൾ എഴുത്തിക്കാഫി എന്ന അറബിയിൽ പറയുന്ന ആ വാക്ക് തന്നെ ഒരു ഭജനമിരിക്കലാണ്. സന്യാമഠങ്ങളിൽ ശരിക്കും ഉണ്ടായിട്ടുണ്ട്. ഈ കമണ്ഡലിനു വേണ്ടി അതുപോലെ തന്നെ ഈ കാവി വസ്ത്രം ധരിച്ചിട്ട് കമണ്ഡലിനു വേണ്ടിയിട്ട് ഈ സന്യാസിമാർ ഒരുപാട് കാലങ്ങളിൽ ചോപ്പടി എന്നത് ഉറുദു ഭാഷയിൽ പറയുന്ന ഒരു തരം അവരുടെ സന്യാമഠങ്ങൾ ഉണ്ടായിരുന്നു. അതിനകത്ത് പോയിട്ടുള്ള അവരുടെ ഒരു തരത്തിലുള്ള ധ്യാനമുണ്ട്. ശരിക്കും ധ്യാനം എന്നുള്ളത് മനസ്സിനെ ഒന്നുകൂടി പരിവർത്തിപ്പിക്കുകയാണ്. അപ്പൊ റമദാൻ എന്ന് പറയുന്ന ഒരു മാസത്തിൽ രാവ് എന്നില്ല, പകൽ എന്നില്ല, എഴുത്തക്കഫ എഴുത്തക്കഫ എന്ന വാക്ക് തന്നെ സൂചിപ്പിക്കുന്നതാണ്. അപ്പോ അത് റമദാനിലാണ് കൂടുതൽ ചെയ്യുന്നത്. കാരണം ഹദീസിൽ കാണാം പ്രവാചകൻ കൂടുതൽ പള്ളികളിൽ ഭജനം ഇരിക്കാൻ തിരഞ്ഞെടുത്ത ഒരു മാസം നോമ്പ് റമദാനായിരുന്നു എന്നുള്ളത്. ദാനധർമ്മങ്ങൾക്കും ഖുർആൻ പാരായണങ്ങൾക്കും മറ്റു കാര്യങ്ങൾക്കും നിങ്ങൾ ഈ കഴിഞ്ഞ 11 മാസം ചെയ്യുന്നതിനേക്കാൾ ഉപരി ഒരുപാട് പ്രതിഫലം റമദാനിൽ ചെയ്യുമ്പോൾ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ റിലീഫ് പ്രവർത്തനങ്ങൾ റമദാനിൽ കൂടുതൽ സജീവമാകുന്നു. റിലീഫ് പ്രവർത്തനങ്ങൾ നന്നായി സജീവമാകുന്നു. അത് ജാതി എന്നില്ല, മതം എന്നില്ല, എല്ലാ ആളുകളിലേക്കും കൊടുക്കണം. ഒരു മനുഷ്യന്റെ പുത്രനെയും ഒരു മനുഷ്യന്റെ പുത്രിയെയും നിങ്ങൾ സഹായിച്ചാൽ നിങ്ങൾക്ക് നാളെ നാശനെ കാണുമ്പോൾ അതിന്റെ പ്രതിഫലമുണ്ട് എന്നുള്ളതാണ് ഒരു ഇസ്ലാം മതവിശ്വാസിയുടെ വിശ്വാസം. ദൂഷ്യമാണ് നമ്മുടെ നാട്ടിലൊക്കെ. നമ്മളിപ്പോ ഇടപെടലിന്റെ പാരിഷ്ഠൊക്കെ കൃത്യമായിട്ട് പറയാൻ പറ്റും. ഇതിനൊന്നും നമ്മുടെ നാട് അതിന് വലിയ ഉദാഹരണമാണ് വളാഞ്ചേരി എന്നുള്ള സ്ഥലത്ത്. കാരണം നമുക്കിവിടെ നടത്തുന്ന പേനിറ്റാലിറ്റി പ്രസ്ഥാനങ്ങളൊക്കെ അത് ആദ്യം മുതലേ മതവും ജാതിയും രാഷ്ട്രീയവും ഒന്നുമില്ലാത്ത കുടുംബത്തിനാണ് ശ്രദ്ധിക്കുന്നത്. ഞാനൊരു കാര്യം കൂടെ വിയോജിക്കുകയാണ്. ഒരിക്കലും ഒരു ജീവകാരുണ്യ പ്രവർത്തകൻ എന്നുള്ളൊരു വാക്ക് ഉപയോഗിക്കരുത്. കാരണം അത് എല്ലാവരുടെയും ഒരു കടമയാണ്. അല്ലാണ്ട് ഇന്നൊരാൾ ജീവകാരുണ്യ എന്റെ പരിപാടി സാമൂഹ്യ പ്രവർത്തനമാണ് ജീവകാരുണ്യ പ്രവർത്തനമാണ് എന്ന് പറയുന്നത് തെറ്റാണ്. കാരണം അത് നമ്മളൊക്കെ നമുക്ക് വേറെ ജോലിയുണ്ട് എല്ലാവർക്കും. ഇതൊരിക്കലും ഒരു ജോലിയല്ല. ഇതൊരിക്കലും നമുക്കൊരു അത് നമുക്ക് ഒരു ഡോക്ടറിനെ വിളിക്കുന്ന ഒരു ഉസ്താദിനെ വിളിക്കുന്ന പോലെ ഇയാൾ ഒരു ജീവകാരുണ്യ പ്രവർത്തകനാണ് എന്ന് പറയുന്നത് തെറ്റാണെന്ന് വിശ്വസിക്കുന്ന ആളാണ്. കാരണം അതെന്താന്ന് വെച്ചാൽ നമ്മളൊക്കെ എല്ലാവരും പറയാത്ത ആളുകളാണ് ഇത് കൂടുതൽ ചെയ്യുന്നത് നമ്മളുടെ. അപ്പൊ ഈ അത് ജാതിക്കും മതത്തിനും നേരത്തെ ഉസ്താദ് സൂചിപ്പിക്കുന്ന പോലെ സക്കാത്തിന് അർഹതപ്പെട്ട ആളുകളിൽ പോലും ഈ മതത്തിനും ജാതിയും ഇല്ല എന്ന് വിശ്വസിക്കുന്ന ആളുകൾ പോലും ഉണ്ട്. കാരണം അത് എല്ലാ വിവാഹം ആളുകൾക്കും കൊടുക്കാൻ കൊടുക്കണം. കാരണം അതാണ് മനുഷ്യകുലത്തിന് വേണ്ടിയിട്ട് വന്നിട്ടുള്ളതാണ്. ഹേ മനുഷ്യരെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഖുർആൻ പലപ്പോഴും അഭിസംബോധന ചെയ്തത്. ഖുർആൻ കൂടുതൽ പഠിക്കുന്ന ഒരു കാലം കൂടെയാണ് റംസാൻ. അപ്പൊ ആ ഒരു അർത്ഥത്തിൽ നമ്മൾ അവശത അനുഭവിക്കുന്നവരെ സഹായിക്കാൻ, പ്രത്യേകിച്ച് അനാഥകളൊക്കെ വേണ്ടി ബുദ്ധിമുട്ടുന്നവരെ സഹായിക്കാൻ റമദാൻ മാസം കൂടുതലായിട്ട് അതിന്റെ പുണ്യം കൊണ്ടും അതോടൊപ്പം തന്നെ ബാക്കിയുള്ള സമയങ്ങളിലും നമുക്കത് മതസൗഹാർദ്ദത്തിനും കൂടെ അതിൻ്റെ ഭാഗമാണ്. സത്യത്തിലൂടെ മുന്നിലാക്കി കൊടുക്കുന്നു. നമുക്കറിയാം പല രാഷ്ട്രീയ സംഘടനകളൊക്കെ മുന്നിലാക്കി കൊടുക്കുമ്പോൾ പിന്നെ മതത്തിൽപ്പെട്ട ആളുകൾക്ക് മാത്രമാണെന്നല്ല, ഇവിടെ നമ്മുടെ നാട്ടിൽ ചെയ്യുമ്പോൾ ഭൂരിപക്ഷം ഒരു പ്രത്യേക മതത്തിൽപ്പെട്ട ആളുകളായതുകൊണ്ട് അതിന് ഗുണഭോക്താക്കൾ പ്രത്യേക പക്ഷേ അവശത അനുഭവിക്കുന്ന എല്ലാവർക്കും മതം നോക്കുന്ന ഒരു പ്രദേശത്താണ് വളാഞ്ചേരി. പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയുടെ എല്ലാ മതങ്ങളിലും നമ്മൾ അങ്ങനെയാണ് കാണാറുള്ളത്. എന്താണെന്ന് വെച്ചാൽ നമ്മളൊരാളിങ്ങനെ ഒരാൾ വിഷമിക്കുന്ന ഒരാളെ കാണുമ്പോൾ ഒരാൾ വീട് കിടക്കുമ്പോൾ ഇടിപ്പിക്കാനുള്ള ഒരു സാധാരണമായ നമ്മുടെ ഒരാളിങ്ങനെ വീടെടുക്കാണെങ്കിൽ റോഡ് കൂടെ പോലെ ആരാണ് ഇടിപ്പിക്കരുത്. അത് തന്നെയാണ് ജീവകാരുണ്യ പ്രവർത്തനം. അതിനുപോലെ നമ്മൾ കാണുന്ന നമ്മളെക്കാളും കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. ഭക്ഷണം കഴിക്കാൻ പറ്റുന്നവരുണ്ട്, അസുഖം പിടിച്ചിട്ട് അവർക്ക് ചികിത്സിക്കാൻ പറ്റാത്തവരുണ്ട്, അനാഥ കുട്ടികളുണ്ട്, സ്കൂളിൽ പോകാൻ പറ്റാത്തവരുണ്ട്. നിങ്ങളും ഞങ്ങൾ ഞാൻ മനസ്സിലാക്കും. നിങ്ങൾ പഠനോപകരണങ്ങളൊക്കെ വിതരണം ചെയ്യുന്നൊരു ഗ്രൂപ്പാണെങ്കിൽ ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനം പോലും അത്തരം കാര്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുന്നത് ഞാൻ മനസ്സിലാക്കും. എന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ നാട്ടിലെ സമൂഹത്തിൽ നിങ്ങളുടെ ഗ്രാമത്തിലുള്ള ആളുകൾ വിഷമിക്കുമ്പോൾ അവരുടെ വിഷമം നമുക്ക് നമ്മളുടെ കൂടെ കണ്ണീരാണ്. അത് നമ്മൾ കാണാം. നമ്മൾ ഒരാൾക്ക് സുഖം നമ്മൾ മാത്രം സുഖിച്ചു കഴിയുകയും ചുറ്റുവട്ടത്തുള്ളവരൊക്കെ പട്ടിണി എടുക്കുന്ന കഴിയുകയാണെങ്കിൽ നമ്മുടെ സുഖത്തിനൊരു അർത്ഥം, ആ സുഖത്തിനൊരു അർത്ഥമില്ല. നമ്മളെല്ലാവരും ഉള്ളതും കൂടെ എല്ലാവരും കൂടെ നല്ല സുഖത്തിനും സന്തോഷത്തിനും കഴിയുമ്പോഴല്ലേ നമ്മുടെ സുഖത്തിനും ഒരു സമാധാനമുള്ളൂ. ആ ഒരു അർത്ഥത്തിൽ തന്നെയാണ് അത് കാണുന്നത്. നമ്മുടെ ജനാധിപത്യ രാജ്യത്ത് സെക്കുലറിസത്തിന് വളരെയധികം കോട്ടങ്ങളൊക്കെ സംഭവിച്ചുണ്ട്. സെക്കുലറിസവും മതവും തമ്മിൽ, മതവും ജനാധിപത്യവും തമ്മിൽ നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാൻ വേണ്ടി
മതം എന്ന് പറഞ്ഞാൽ ശരിക്കും സെക്യുലറിസം തന്നെയാണ്. മതത്തിൻ്റെ ഒരു ഡെഫിനിഷൻ്റെ ഭാഗമാണ്. നമ്മൾ ഈ ഇസ്ലാമിക ഖിലാഫത്തിലെ ഏത് ഭരണാധികാരികളുടെ കാലം യുഗം എടുത്ത് ചരിത്രത്തിലൂടെ പഠനം നടത്തിക്കഴിഞ്ഞാലും അവരൊക്കെ കമ്മ്യൂണൽ ഹാർമണിക്കും നല്ല സെക്യുലറിസത്തിന് വേണ്ടി നിലകൊണ്ടാണ്. ഇസ്ലാമിക രാജ്യം എന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്ന അറബ് രാജ്യം ഇപ്പോൾ പോലും ഒരു ഇസ്ലാമിക രാജ്യമാണ് ആയിട്ടാണ് സൗദി അറേബ്യ. ആ സൗദി അറേബ്യയിൽ ഇസ്ലാം മതത്തിൻ്റെ സംസ്ഥാപനം നടന്നുകൊണ്ടിരിക്കുമ്പോഴും പ്രബോധന ദൗത്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോഴും പ്രവാചക തിരുമേനി കച്ചവട ഇടപാടുകൾ കൂടുതലും നടത്തിയിരുന്നത് ജൂതന്മാരുമായിട്ടാണ്. അന്ന് മദീനയിൽ മക്കയിലൊക്കെ ഏറ്റവും കൂടുതൽ ജൂത ക്രൈസ്തവരാണ് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത്, അവരുമായിട്ടാണ്. നമുക്കറിയാം ഇവിടെ മമ്രന്തങ്ങൾ എന്ന് പറയുന്ന ഒരു ആത്മീയ കഥാപാത്രത്തെ എടുത്ത് പരിശോധന നടത്തുകയാണെങ്കിൽ അപ്പുറത്ത് കോന്തുണ്ടി നായരുണ്ട്. ശരിക്കും അതുപോലെ തന്നെ സാമൂതിരിയെ എടുത്ത് നമ്മൾ പിന്നെ പരിശോധന നടത്തും. കോഴിക്കോട് പിന്നെ സാമൂതിരിമാർ ഒരിക്കലും അവിടുത്തെ മതപണ്ഡിതന്മാർ എന്ന് പറഞ്ഞാൽ അന്നത്തെ കാദിമാർ, കാദിമാരുമായിട്ട് വലിയ ബന്ധം സ്ഥാപിച്ച ആളുകളായിരുന്നു കോഴിക്കോട്ടെ സാമൂതിരിമാർ ഈ രാജാക്കന്മാരുള്ളത്. മാലിക് ദീനാറും തൻ്റെ അനുയായികളും കേരളക്കരയിലേക്ക് പായക്കപ്പലയിൽ കടന്നു വരുമ്പോൾ അവർക്ക് ഇളനീര് വട്ടി കൊടുത്ത് സ്വീകരിക്കുന്നത് ഇവിടുത്തെ ഭൂരിപക്ഷ സമുദായക്കാരാണ്, ഹൈന്ദവ സുഹൃത്തുക്കളാണ്. അവരുടെ ആ ഹോസ്പിറ്റാലിറ്റി, ആതിഥ്യ മര്യാദ കൊണ്ട് മാത്രമാണ് ശരിക്ക് അന്നത്തെ ന്യൂനപക്ഷങ്ങൾ, ന്യൂനപക്ഷങ്ങളായിരിക്കുന്ന മുസ്ലിങ്ങൾക്ക് ആരാധനാലയങ്ങൾ പോലും ഇവിടെ ലഭ്യമായി. നമ്മുടെ ഭാരതത്തിൻ്റെ പൗരാണിക ഭാരത ചരിത്രമാണ്. വള്ളത്തോളിൻ്റെ ഒരു ഭാരത സ്ത്രീകൾ തൻ ഭാവശുദ്ധി എന്ന് പറയുന്നൊരു മനോഹരമായ കവിതയുണ്ട് നാരായണ മേനോൻ്റെ. അതിൽ അദ്ദേഹം ശരിക്കും പറയണം, അന്ന് ഫൈറ്റിംഗ് പോലും ഇല്ല. അന്ന് ഷാജാൻ ചക്രവർത്തിയും തൻ്റെ സുഹൃത്ത് ജഗന്നാഥൻ എന്ന് പറയുന്ന ഹൈന്ദവനും തമ്മിൽ ചതുരംഗ മത്സരം നടക്കുകയാണ്, അഥവാ ചെസ് കളി നടക്കുകയാണ്. വള്ളത്തോട് പറയാണ്, ഒരു മുസ്ലിമും ഒരു ഹൈന്ദവനും തമ്മിൽ മത്സരം ഉണ്ടായിരുന്നു പോലും ചെസ്സിലായിരുന്നു വള്ളത്തോളിൻ്റെ ആവശ്യത്തിൽ. അത് ഒരു കളിക്ക് വേണ്ടിയിട്ടുള്ള മത്സരം എന്നതിൽ കവിഞ്ഞ് മുസ്ലിം ഹൈന്ദവൻ അല്ലെങ്കിൽ ക്രൈസ്തവൻ സിഖുകാരൻ എന്നുള്ള ഒരു കോമ്പറ്റീഷൻ നമ്മുടെ രാജ്യത്തില്ലായിരുന്നു. അപ്പം ശരിക്ക് മാലിക് ദീനാറും തൻ്റെ അനുയായികളും പക്ക പ്രവാചകരിൽ നിന്ന് നേരിട്ട് മതം പഠിച്ചിട്ടാണ് ഇവിടെ വരുന്നത്. എന്തിനാ അവർക്കില്ലാത്ത മത തീവ്രത അവരുടെ പിന്മുറക്കാർ എന്ന് പറയുന്ന ആളുകൾ വെച്ചു പുലർത്തുന്നത് എന്നതിൻ്റെ ഒരു സാങ്കത്യം ഇപ്പോഴും പിടിത്തമുണ്ട്. ഇനിയാണ് കഴിഞ്ഞ കെവിൻ നീനുവുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിൽ തന്നെ പിന്നെ മതപരമായിട്ടുള്ള ഒരു പിന്നെ പൗരോഹിത്യത്തിൻ്റെ പശ്ചാത്തലം കേരളത്തിലെ മാധ്യമങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ ചർച്ച ചെയ്യുകയുണ്ടായി. ഒരു ഓർത്തഡോക്സ് എന്നുള്ളത് ക്രൈസ്തവ മത വിഭാഗത്തെ മാത്രം പറയുന്ന ഒരു കാര്യമല്ല, അത് ഭാഷാപരമായിട്ട് സാങ്കേതികമായിട്ട് എല്ലാ വിഭാഗത്തിലും പൗരോഹിത്യ സ്വഭാവം ആര് വെച്ചു പുലർത്തിയോ അതൊക്കെ ഓർത്തഡോക്സ് സ്വഭാവ സമീപനമാണല്ലോ. ശരിക്ക് വിശാലത എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്. പക്ഷേ അതത് മതങ്ങൾക്ക് അതത് മതങ്ങളെ പുലരാനും പുലരാനും ഉള്ള സ്വാതന്ത്ര്യവും അവകാശമൊക്കെ ഇസ്ലാം പരിമിതികളും ആരാധനകൾക്കും മറ്റു കാര്യങ്ങൾക്കും വിശ്വാസങ്ങൾക്കും എല്ലാം വെച്ചു കൊടുത്തിട്ടുണ്ട്. തൻ്റെ ആരാധന തൻ്റെ മതക്കാരനെ നോവിക്കാതെയാകണമെന്ന് എന്ന് കരുതി ഞാൻ ഒരു പിന്നെ ക്രിസ്തുമസ് വരുന്ന സമയത്ത് എൻ്റെ വീട്ടിൽ ക്രിസ്തുമസിൻ്റെ നക്ഷത്രം തൂക്കണം എന്നില്ല. എന്നാൽ അയൽപ്പക്കത്തെ ക്രൈസ്തവനായ നമ്മുടെ അയൽവാസിക്ക് തൻ്റെ ക്രിസ്തുവിൻ്റെ പിന്നെ ക്രിസ്മസ് നക്ഷത്രം തൂക്കാൻ നമ്മുടെ മാവോ മറ്റെന്തെങ്കിലും തടസ്സമാണെങ്കിൽ നമ്മളതൊന്ന് മാറ്റി കൊടുക്കണം. അവർക്ക് എല്ലാ സ്വാതന്ത്ര്യം വകവെച്ചുള്ളൂ. അവരോട് കൂടെ അവരുടെ മതവിശ്വാസങ്ങളെ നമ്മൾ ഉൾക്കൊള്ളണം. പ്രവാചകൻ്റെ എല്ലാ കാഴ്ചപ്പാടുകളും നമുക്ക് അങ്ങനെ കാണാൻ സാധിക്കുന്നതാണ്. സ്വാഭാവികമാണ്, അത് ഇസ്ലാമിൻ്റെ കാര്യത്തിൽ മാത്രമല്ല ഹൈന്ദവ മതവിശ്വാസ പ്രകാരം അക്കിത്തൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒത്തുവായി കൊണ്ടു ജപിക്കേണ്ട നാവിനാൽ ഓക്കാനമേകുന്ന മീനു നിറച്ചിരുന്നു എന്ന് പറഞ്ഞാൽ ഒരു നമ്പൂതിരി യുവാവ് ഫാക്ടറിയിലേക്ക് ജോലിക്ക് പോവാണ്. അപ്പോൾ ജോലിക്ക് പോയതോടുകൂടെ ഒരു നമ്പൂതിരി വിഭാഗം കേരളത്തിൽ പുലർത്തി പോകുന്ന അവരുടെ ആ ഓർത്തഡോക്സ് സിസ്റ്റണ്ടത് അത് ആ ചെറുപ്പക്കാരൻ നഷ്ടപ്പെടുത്തിയപ്പോൾ മഹാകവി അക്കിത്തം ഓത്തുവായി കൊണ്ടു ജപിക്കേണ്ട നാവിനാൽ ഓക്കാനമേകുന്ന മീനു ഇറച്ചിയും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ ഇത് ശരിക്ക് ഇസ്ലാം മതത്തിലും പ്രതിഫലിക്കുന്നത് എന്ന് പറഞ്ഞാല് മതപരമായിട്ടുള്ള ഒരു കാര്യങ്ങൾ ന്യൂ ജനറേഷൻ എന്നുള്ളത് കുറച്ചൊരു എന്താ ലിബറൽ കൺസെപ്റ്റ് എല്ലാ മേഖലയിലും ആരാധനയെ ഓവർടേക്ക് ചെയ്യുന്ന ഒരു ലിബറൽ കൺസെപ്റ്റ് അല്ലെങ്കിലും ആശാസ്യമല്ലല്ലോ. ഞാൻ പറയുന്നത് പിന്നെ ഇതിലും വലിയൊരു കാഴ്ചപ്പാടുള്ള ആളുകളായിരുന്നു അന്ന് മതം പഠിപ്പിച്ച നമ്മുടെ പൂർവ്വസൂരികൾ എന്നാണ്. ഈ ന്യൂ ജനറേഷൻ പലപ്പോഴും നമ്മൾ നിലവിലുള്ള സിസ്റ്റത്തെ ഓവർടേക്ക് ചെയ്യുന്നുണ്ട്, അപകടകരമായിട്ട് വളരുന്നുണ്ട് ഉണ്ട്. കാരണം ഒന്ന് സോഷ്യൽ മീഡിയയുടെ അതിപ്രസരം,
രണ്ട് ലഹരി വസ്തുക്കളൊക്കെ വളരെ സുലഭമായി കിട്ടാൻ തുടങ്ങി. ഒരു കാലത്ത് 10 കൊല്ലം മുമ്പ് മണ്ണാർക്കാടിലൊരു മഹല്ല് കമ്മിറ്റി ഔദ്യോഗികമായിട്ട് പ്രമേയം പാസാക്കി. നമ്മുടെ മഹല്ലിൽ മുസ്ലിം മതവിശ്വാസികളിൽ 4 മദ്യപാനികളുണ്ട്. അതുകൊണ്ട് അവരെ മഹല്ല് ബഹിഷ്കരിക്കുകയാണ്. അവർ ശരിക്കും ചെയ്തത് അടുത്ത ദിവസം മാപ്പ് പറഞ്ഞ് ഞങ്ങളിനി കൃത്യം ചെയ്യൂല എന്ന് പറയാൻ ചെയ്തത്. ഇന്ന് ആ ഒരു മഹല്ല് കമ്മിറ്റി അതിനൊരു പ്രമേയം പാസാക്കി കഴിഞ്ഞാൽ മഹല്ല് കമ്മിറ്റി അവിടെ തടയപ്പെടും തീർച്ചയായിട്ടും. കാരണം ആ ഒരു മദ്യപാനമേ നടക്കും ഭൂരിപക്ഷ വിഭാഗങ്ങളിലേക്ക് പ്രസരണം ചെയ്യപ്പെട്ടു എന്നർത്ഥം. തടയിടാൻ പലപ്പോഴും ഉമറാക്കൾ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ആളുകൾക്ക് സാധ്യമല്ലാതായി പോയി എന്നർത്ഥം. ആ ഒരു അരക്ഷിതാവസ്ഥ സമൂഹം കയറിക്കൊണ്ടിരിക്കുകയാണ്. ജീവകാരുണ്യത്തിന്റെ മേഖലയിലേക്ക് പരിശോധിക്കുകയാണെങ്കിൽ ന്യൂ ജനറേഷൻ പുതിയ തലമുറ ഇതിലേക്ക് വരുന്നുണ്ടോ, എങ്ങനെയാണ് അതിനെ ഇതിനും വളരെ വരുന്നുണ്ട് എന്നുള്ളത്. കാരണം SIP എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനമാണ്, സ്റ്റുഡൻസ് ഇൻ ഫാക്കൽറ്റി, കുട്ടികളാണ് വിദ്യാർത്ഥികളാണ്, വളരെ ആവേശത്തോട് കൂടിയിട്ട് നമ്മൾ ആ ഇതിലോട്ട് ഇപ്പം നേരത്തെ സൂചിപ്പിച്ച എല്ലാ പ്രശ്നങ്ങളും ഇപ്പോൾ ഇതിലെല്ലാം 2 വർഷങ്ങൾ ഉണ്ടാകും. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും ലൈവ് ഉപയോഗിക്കുന്ന ആളുകളുടെ എണ്ണം വളരെ, ഇപ്പോൾ ഞാനും ഉസ്താദും എല്ലാം കൂടെ ഞങ്ങൾ വളാഞ്ചേരി ബന്ധപ്പെട്ട് ലൈവി വിരുദ്ധ പ്രസ്ഥാനം നടത്തുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് കുറച്ചുകൂടെ നന്നായിട്ട് അറിയിച്ചു. പക്ഷെ അതോടൊപ്പം തന്നെ ഈ ഇങ്ങനത്തെ പ്രവർത്തനങ്ങളിൽ നമ്മുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണെങ്കിലും കരീറ്റീവ് പ്രവർത്തനങ്ങളാണെങ്കിലും കുട്ടികളിൽ വലിയ രൂപത്തിൽ കുട്ടികൾ അതിലോട്ട് താല്പര്യം കാണിക്കുന്നുണ്ട്, സഹകരിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ സ്ഥിരമായിട്ട് ഹോം കെയർ എന്നൊക്കെ വരുന്ന പെൺകുട്ടികളടക്കമുള്ള ആളുകൾ ഒരുപാട് അതിൽ പങ്കെടുക്കുകയും ചെയ്യുന്നു. അഡ്വൈസ് ചെയ്യുമ്പോൾ മുജീബ് സാർ നേരത്തെ പറഞ്ഞ കാര്യം പിന്നെ അവരെ നമ്മൾ പ്രൊമോട്ട് ചെയ്യേണ്ട ഒരു വിഷയം ഒന്ന്, ഒരു ഭാഗം അവരുടെ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ അവരിൽ തന്നെ ഒരു വിഭാഗം പിന്നെ കുട്ടികളും ഈ രീതിയിൽ നല്ല അത് പണ്ടത്തെ അപേക്ഷിച്ച് ഗണ്യമായിട്ട് വർദ്ധിച്ച് ഇട്ടുണ്ട്. ആശാസ്യം അതുപോലെ തന്നെ വളരെ ശ്ലാഘനീയമായ ഒരു കാര്യം കൂടിയാണ്. ഒന്ന് പെയിൻ ആൻഡ് പാലിയേറ്റീവ് പ്രവർത്തനങ്ങളാണ്. ഇപ്പം ഞാനൊരു മതപ്രഭാഷണ മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. മതപ്രഭാഷണത്തിനൊക്കെ പഴയ കാലത്ത് ഒരു 15 കൊല്ലം മുമ്പൊക്കെ സപ്പോസ് നമ്മൾ ഇങ്ങനെ നോക്കുമ്പോൾ അന്ന് നമ്മളെ ഒരു പ്രഭാഷണത്തിന് ക്ഷണിക്കുന്നത് കാരണവന്മാരായിരുന്നു, അത് ഏകദേശം മധ്യവയസ്കരായ ആൾക്കാർ. ഇപ്പം ഈ ഒരു 2-3 വർഷങ്ങൾ അല്ലെങ്കിൽ 4-5 വർഷങ്ങൾക്ക് ഇപ്പുറം പരിപാടികൾ കണ്ടക്ട് ചെയ്യുന്നത് ചെറുപ്പക്കാരാണ്, കൊണ്ടുപോകുന്നത് ചെറുപ്പക്കാരാണ്. ഈ പരിപാടിയുടെ പിന്നെ അനന്തര ഫലം അഥവാ ഇപ്പോൾ നിങ്ങളെ കോഴിക്കോടിലേക്ക് നിങ്ങളുടെ ഒരുപാട് റിലീഫ് പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിനെ പറ്റിയൊക്കെ നമുക്ക് അറിയാൻ സാധിച്ചു. എന്നപോലെ ഒരുപാട് ഇപ്പം ഈ സോഷ്യൽ മീഡിയ, വാട്സപ്പ് കൂട്ടായ്മകൾ, ഇതിലൊക്കെ ക്രിയേറ്റിവിറ്റി ശരിക്കും കാണാൻ സാധിക്കുന്നു. ഒരു തേപ്പിലും പടവിലും പോലും പോകുന്ന വളരെ ചെറുപ്പക്കാരനായ ഒരാളുടെ ക്രിയേറ്റിവിറ്റി എന്താണ് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തിയത് ആക്ച്വലി സോഷ്യൽ മീഡിയയാണ്. കാരണം ഞാൻ എൻ്റെ നാട്ടിലൊരു സുഹൃത്ത്, അവനെ സപ്പോസ് അവനെപ്പറ്റി ഞാൻ ചിന്തിച്ചിരുന്നത് ഒന്നിനും കൊള്ളാത്ത ഒരാൾ എന്നുള്ളതായിരുന്നു. ഒരു തേപ്പിലും പടവിലെല്ലാം പോയി ഒരു കൂലിപ്പണിക്കാരനായി ദൈനംദിന കാര്യങ്ങൾ ചെയ്യുന്നു എന്നതിലപ്പുറം, പക്ഷെ അവനൊരു യാത്ര പോയതിനെപ്പറ്റി അവൻ്റെ ഒരു പിന്നെ സ്ക്രിപ്റ്റ് എനിക്ക് വായിക്കാൻ സാധിച്ചു. ആകെപ്പാട് തകിടം പറിച്ചു നമ്മുടെ എല്ലാ ഇമാജിനേഷൻസിനെയും. എന്ന് പറഞ്ഞാല് അവൻ്റെ ആ കാഴ്ചപ്പാടുകൾ സോഷ്യൽ മീഡിയ, ഒരാളൊരു വോയിസ് കൂട്ടാൻ പോലും ഇപ്പൊ ഗൾഫിലൊക്കെ ഒരുപാട് സോഷ്യൽ മീഡിയ വാട്സപ്പ് കൂട്ടാൻ പോലും ചില ആളുകളുടെ റിലീഫിന് വേണ്ടിയിട്ടുള്ള വോയിസ് അടക്കാൻ ഇതിൽ കണ്ടന്റുള്ള കാര്യങ്ങൾ, എത്ര ധർമ്മബോധം ഇതിനകത്തുണ്ട്, എത്ര പക്വതയുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു വിഭാഗം ചെറുപ്പക്കാർക്കിടയിൽ നിന്നാണ് രൂപപ്പെട്ടത്. മാത്രമല്ല പുതിയ ലോകത്തിന്റെ സംവിധായകർ ഡയറക്ടേഴ്സ് ശരിക്കും അവരാണ്. അപ്പോ എന്നാൽ മറ്റൊരു ഭാഗത്ത് കാണാൻ സാധിക്കുന്നത് ഇതിൻ്റെ ഒരു ഇമ്പാക്ട് എന്ന് പറഞ്ഞാൽ പ്രതിഫലനങ്ങളും ഭവിഷ്യത്തുകളുമാണ്. എല്ലായിടത്തും പിന്നെ ഒരു റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഇമ്പാക്ട്. അപ്പം അവര് സ്വാഭാവികമായിട്ടും മാറ്റങ്ങൾക്ക് വിധേയമായി കഴിഞ്ഞാൽ നല്ല ഒരു സെറ്റപ്പുള്ള ഒരു ജനറേഷനായി ജനറേഷൻ മാറും. അവരുടെ നിലനിൽപ്പനുസരിച്ച് നാട്ടിലെ സാംസ്കാരിക മേഖലയെ എങ്ങനെ ബാധിക്കും? വളരെ നേരത്തെ പുസ്തകം സൂചിപ്പിച്ചതിനായിട്ട് കലാകാരൻ പറയാനുള്ള എനിക്ക് പറയാനുള്ള തന്നെയാണ്, നമുക്കത് അവരുടെ പോസിറ്റീവ് എനർജി പോസിറ്റീവായിട്ട് നമ്മൾ ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ എല്ലാ കാലത്തും ഹിപ്പി സംസ്കാരം, ഞങ്ങളുടെയൊക്കെ ഒരു തൊട്ട് മുന്നേ ഹിപ്പി സംസ്കാരം എന്ന് പറയുന്ന കേരള മാങ്ങ ലഹരിയൊക്കെ ഉണ്ടായിക്കൊണ്ട് കുളിക്കൂല ഡ്രസ് ഇടാന്ന് വലിയ വെങ്കോട്ടം കാര്യം ഒക്കെ ഉണ്ടെങ്കിൽ പല ഷണ്ടൊക്കെ പ്രായം തോന്നുന്നുണ്ട് ആ സമയത്താണ് വളരെ. അപ്പൊ അന്ന് പറഞ്ഞിട്ട് അന്നത്തെ കുട്ടികൾ വളരെ ആ ജനറേഷൻ വളരെ മോശമാണെന്ന് എനിക്ക് തോന്നുന്നത് എല്ലാ അത് 80കളിലായിരുന്നു. പിന്നെ സാംസ്കാരിക നമ്മുടെ കേരളത്തിന്റെ കൾച്ചറിനെ ബാധിക്കുന്ന പല പ്രശ്നങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഏത് തലമുറയിലും അന്നത്തെ ആ ജനറേഷനെ കുറ്റപ്പെടുത്തുന്ന ഒരു സമീപം എല്ലാ തലമുറയിലും
കൗമാരക്കാര് വിപ്ലവകരമായിട്ട് ചിന്തിക്കുന്ന വിപ്ലവങ്ങളും വന്നിട്ടുള്ള യുവാക്കളിൽ നിന്നാണ്. അപ്പൊ നമ്മളിപ്പോ ഇവിടെ ഇപ്പൊ പറയുന്ന വലിയ നേതാക്കൾ നിങ്ങൾ ഏത് പാർട്ടിയിൽ എടുത്തിട്ടുണ്ട്, ഇവരൊക്കെ ചെറുപ്പക്കാര് ഇപ്പൊ കെ എസ് യു നേതാക്കളായിരുന്നു, എ കെ ആന്റണിയും വയലാത്തും ഉമ്മൻചാണ്ടിയും ഒക്കെയുള്ളത്. നമ്മളെ പിണറായി എല്ലാം അന്നത്തെ എസ് എഫ് ഐ ഇല്ല, എസ് എഫ് ഐക്ക് പകരം വന്ന എ എസ് എഫ് ആണ്, സ്റ്റുഡൻസ് ഫെഡറേഷൻ ആണ്, എസ് എഫിന്റെ നേതാക്കളായിരുന്നു. ഇവരൊക്കെ അന്ന് ഇവര് റാങ്ക് വാങ്ങിച്ച ആൾക്കാരുണ്ട്, ഇപ്പൊ വി ടി ബൽറാമിന്റെ റാങ്ക് ജേതാവാണ്. അപ്പൊ രാഷ്ട്രീയം ഉള്ള ചിത്ത ആൾക്കാരാണ് പഠിക്കാത്തവരാണെന്ന്. ഇവരൊക്കെ നമ്മുടെ സമൂഹത്തിന്റെ എണ്ണത്തെയും ചെറുപ്പക്കാരെ കുറ്റപ്പെടുത്തിയതുണ്ടെങ്കിലും ആ കുറ്റപ്പെടുത്തുന്ന ചെറുപ്പക്കാരാണ് ഭാവിയുടെ വർത്തമാനങ്ങളായിട്ട് വന്നിട്ടുള്ളത്. നമ്മുടെ ന്യൂ ജനറേഷനിലും ധാരാളം നല്ല കുട്ടികളുണ്ടെന്നാണ് ഞാനൊരു അധ്യാപകനും കൂടെ മെഡിക്കൽ കോളേജിൽ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകൻ തന്നെ, എന്റെ സ്റ്റുഡന്റാണ് അധികാരം പറയുന്നത്, ഐ എസ്. അപ്പൊ ഈ കുട്ടികൾക്ക് നമുക്ക് അന്ന് വളരെ ഉഷാറായിട്ടുള്ള പെൺകുട്ടികളാണ്, പെൺകുട്ടികളുടെ ഇടയിൽ നിന്ന് ആദ്യമായിട്ട് മലബാറിൽ നിന്ന് പെൺകുട്ടികൾ. അപ്പൊ നല്ല നമ്മുടെ എന്റെ അഭിപ്രായത്തിൽ പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിലെ ന്യൂ ജനറേഷൻ വലിയ ആവേശമാണ് നമുക്ക് നൽകുന്നത്. വലിയ നമ്മുടെ കഴിഞ്ഞ കാലങ്ങളിൽ നിന്നൊക്കെ വിഭിന്നമായിക്കൊണ്ട് ഈ നാടിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാ അർത്ഥത്തിനും കെൽപ്പുള്ള ഒരു പുതിയ തലമുറയാണ് വരുന്നത്. അതിനിടയിൽ തൊഴിൽക്കുത്തുകളുണ്ട്, അതിനെ നോക്കേണ്ടത് നമ്മളെ പോലെയുള്ള മതപരമായിട്ടും ബാക്കിയുള്ള സാംസ്കാരികമായ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന നമ്മൾ അതിനൊന്ന് തടയിടുകയും ചെയ്തു കഴിഞ്ഞാൽ വലിയ ഭാവിയാണ് നമ്മുടെ പ്രതീക്ഷിക്കുന്നത്. എല്ലാ വർഗീയ ശക്തികളെയും ചെറുത്ത് തോൽപ്പിക്കുക നമുക്ക് കഴിയും. രാജ്യം അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്, നമ്മളൊക്കെ ഒന്നാണ് എന്നുള്ള വലിയൊരു സന്ദേശം ഈ രാജ്യത്ത് ഉയർന്നു വരും എന്നുള്ള വലിയൊരു പ്രതീക്ഷയാണ് എനിക്ക്. ഈ A+ എന്ന് മാത്രമല്ല, നമ്മൾ A+ മലപ്പുറം ജില്ലയിലെ കുട്ടികളിൽ ഉണ്ടായിട്ടുള്ള വിദ്യാഭ്യാസ മുന്നേറ്റത്തിന് ഒരുപാട് കാരണങ്ങളുണ്ട്. അത് ഗൾഫിൽ വലിയ ഒരു സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. മാതാപിതാക്കൾ ഗൾഫിൽ പോയി പഠനത്തിൽ ഇതിനെക്കുറിച്ച് അറിഞ്ഞ് പഠനത്തിൻ്റെ ഗൗരവത്തെക്കുറിച്ച് അറിഞ്ഞ് അത് കുട്ടികളിലോട്ട് കൊടുത്തിട്ടായി. ഇവിടെ കിട്ടിയ ഭൗതിക സാഹചര്യങ്ങൾ, ഇവിടുത്തെ മുസ്ലിം ലീഗിനെ പോലെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ നൽകിയത്, MES പോലെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയ പാർട്ടികൾ, അതുപോലെ തന്നെയാണ് ബാക്കിയുള്ള മത സംഘടനകളടക്കം അവർ ഭൗതിക വിദ്യാഭ്യാസത്തിനും ആത്മീയ വിദ്യാഭ്യാസത്തിനും തുല്യ പ്രാധാന്യം കൊടുക്കുന്ന ഒരു അവസരം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. വലിയ തോതിലുള്ളൊരു മുന്നേറ്റം നമ്മുടെ പ്രദേശത്തുണ്ടായി. അത് ഈ IIT കഴിഞ്ഞ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ കഴിഞ്ഞതിന് മുമ്പത്തെ ബാച്ചിൽ 14 കുട്ടികൾ കേരളത്തിൽ നിന്ന് അഡ്മിറ്റ് ചെയ്യപ്പെടുന്നത്, അതിൽ 8 കുട്ടികൾ മലപ്പുറം ജില്ലയിൽ നിന്ന്. ഒരു കാലത്തും ഇതിന്റെ ഒരു 10 കൊല്ലം മുമ്പൊക്കെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലോട്ട് ഒരു മലപ്പുറത്തുകാരൻ ഇതൊരു അഡ്മിറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. IITകളിൽ ഉയർന്ന വിദ്യാഭ്യാസ മേഖലകൾ ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്ന കുട്ടികളുടെ ആഗ്രഹം കാംബ്രിഡ്ജും ഓക്സ്ഫോർഡിനെ പോലെയൊക്കെയുള്ള സർവകലാശാലകൾ, റോഡ്സ്, കുട്ടികൾ അതിനെ കുറിച്ചൊക്കെ അറിവുള്ള കിട്ടുന്ന ഒരു തരത്തിലോട്ട് കാര്യങ്ങൾ പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു മുന്നേറ്റം കൂടി വിദ്യാഭ്യാസപരമായിട്ടുള്ള നമ്മുടെ നാട്ടിലുണ്ടായിട്ടുള്ള ഈ ഉണർവ് നേരായ രൂപത്തിലോട്ട് നമ്മൾ കൊണ്ടുപോകുകയാണ്. അതിന് നമുക്ക് ചെയ്യേണ്ടത് സാധാരണക്കാരന് അവശത അനുഭവിക്കുന്നവർക്ക് പാവപ്പെട്ടവരിലോട്ട് കൂടെ നമ്മുടെ ഗവൺമെന്റ് സ്കൂളുകൾ കൂടെ ശക്തിപ്പെടുത്തുന്ന രൂപത്തിലോട്ട് ഇത് വളർന്നു വന്നാൽ വലിയൊരു മുന്നേറ്റം നമ്മുടെ പ്രദേശത്ത് ഉണ്ടാകുമെന്നാണ് ഒരു വിദ്യാഭ്യാസ പ്രവർത്തകൻ എന്ന നിലയിൽ എനിക്ക് അതിനെ കുറിച്ച് പറയുന്നത്. ഇപ്പൊ കുട്ടികളിലൊക്കെ ആവിഷ്കാര സമുദ്രങ്ങൾ മതപരമായ കാര്യം അവരുടെ ഇന്നത്തെ ചെയ്യാൻ പറഞ്ഞിട്ട് അത് അവന്റെ ആവിഷ്കാര സമുദ്രം ബാധിക്കും, അങ്ങനെ ഒരു എന്താ പറയുക ഒരു തടസ്സം, ഒരു വെല്ലുവിളി നേരിടുന്നു. അത് മതരംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ അങ്ങനെ അല്ല ഒരിക്കലും ഇല്ല. അല്ല ആവിഷ്കാരം അതൊക്കെ ഓരോ കുടുംബപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് അനുസരിച്ചാണ്. എൻ്റെ ഉമ്മ എൻ്റെ ചെറുപ്പത്തിൽ എന്നോട് നിസ്കരിച്ചോ എന്ന് പറയുന്നത് എൻ്റെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ ഹനിക്കലായിട്ട് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. പുതിയ തലമുറക്ക് അത് തോന്നുന്നുണ്ടെങ്കിൽ അവരുടെ ചിന്താഗതികളിൽ വന്ന എന്തെങ്കിലും മാറ്റങ്ങളായിരിക്കാം. പക്ഷേ ഒരു അടിസ്ഥാനപരമായി എല്ലാ ആൾക്കാരെയും ഉൾക്കൊള്ളുകയും തൻ്റെ മതവിശ്വാസങ്ങളെ അനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്ന ഒരാൾക്ക് ഒരിക്കലും അങ്ങനെ പറയാൻ സാധിക്കില്ല, തീർച്ചയായും. പിന്നെ എന്തുകൊണ്ടാണ് ആവിഷ്കാര സ്വാതന്ത്ര്യം അങ്ങനെ മുന്നോട്ട് വരുന്നത് എന്നുള്ളത് എനിക്കറിയില്ല. അത് വിശ്വാസമില്ലായ്മ നമുക്ക് അറിയാം. അത് എല്ലാവർക്കും തോന്നുന്ന ഒരു കാര്യമാണ്. അതുപോലെ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നുള്ളതും നമുക്ക് ആവിഷ്കാര സ്വാതന്ത്ര്യം വേണ്ടത് നിങ്ങളുടെ വിശ്വാസത്തിനനുസരിച്ച് ജീവിക്കാനാണ്. അതിനാണ് ആവിഷ്കാര സ്വാതന്ത്ര്യം. ഒരു മുസ്ലിം വീടാണെങ്കിലും അതില് എനിക്ക് ഭക്ഷണം കഴിച്ച് നടക്കാം, എന്റെ ആവിഷ്കാരത്തെ ചോദ്യം ചെയ്യാൻ ആളില്ല എന്ന് പറഞ്ഞാൽ ആരും റമദാൻ ആകുന്ന സമയത്ത് നോമ്പെടുക്കാതിരിക്കുന്നില്ല.
ആരാധനകൾക്കുള്ള സ്വാതന്ത്ര്യമാണ് വേണ്ട, ആരാധന ഇല്ലാണ്ടിരിക്കാൻ എന്തായാലും സ്വാതന്ത്ര്യം ഉണ്ടെന്ന് വിശ്വസിക്കാം. നോമ്പിനെ പറ്റി ഞാൻ തന്നെ രചിച്ച പുണ്യമീ വാസരം എന്ന് പറയുന്ന ഒരു കവിതയിൽ, കവിതയുടെ എല്ലാ പൂർണ്ണമായിട്ടും ഞാൻ എൻ്റെ ഓർമ്മയിലില്ല, അവശേഷിക്കുന്ന രണ്ട് വരികൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് ജസ്റ്റ് പാരായണം ചെയ്യാം. പുണ്യമേ വാസരം പൂക്കും മഹൽ ഗുണം, പുണ്യങ്ങളെല്ലാം തളിർത്ത സൗഗന്ധികം. പുണ്യമേ വാസരം പൂക്കും മഹൽ ഗുണം, പുണ്യങ്ങളെല്ലാം തളിർത്ത സൗഗന്ധികം. പുലരിയിൽ തൊട്ടു പ്രദോഷം വരെ നല്ല പൂർണമാം നോമ്പിം സുഗന്ധങ്ങളേന്തിയേ. പുലരിയിൽ തൊട്ടു പ്രദോഷം വരെ നല്ല പൂർണമാം നോമ്പിം സുഗന്ധങ്ങളേന്തിയേ. കാരുണ്യമേകുന്ന പത്തു ദിനങ്ങളും പാപം പൊറുക്കുന്ന പത്തു ദിനങ്ങളും സ്വർഗീയ ലോകപ്രവേശം ചൊരിയുന്ന അവസാന പത്തിലെ നോമ്പിൻ സുഗന്ധവും. സ്വർഗീയ ലോകപ്രവേശം ചൊരിയുന്ന അവസാന പത്തിലെ നോമ്പിൻ സുഗന്ധവും. മുത്ത് നബീതൻ മുസല്ലൈനാഥന്റെ മുന്നിൽ കരഞ്ഞു കലങ്ങിയ കണ്ണുമായി. മുത്ത് നബീതൻ മുസല്ലൈനാഥന്റെ മുന്നിൽ കരഞ്ഞു കലങ്ങിയ കണ്ണുമായി ചോദിച്ചു പ്രാർത്ഥിച്ച റമദാനിലാവിലെ യാമസൗരഭ്യം വിടർത്തും വസന്തമേ. ചോദിച്ചു പ്രാർത്ഥിച്ച റമദാനിലാവിലെ യാമസൗരഭ്യം വിടർത്തും വസന്തമേ. യാമസൗരഭ്യം വിടർത്തും വസന്തമേ. പങ്കുവച്ചിട്ടുണ്ട്.